ഇന്ധന വില വർധനയ്ക്കെതിരെ നടന്ന കോൺഗ്രസിന്റെ ഇടപ്പള്ളി വൈറ്റില റോഡിൽ നടന്ന വഴുതടയിൽ പ്രതിഷേധം ഇപ്പോൾ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ആണ് സംസാരിച്ചത്. മുഹമ്മദ് ഷിയാസ് പറഞ്ഞു നേരത്തെ അനുമതി വാങ്ങി പത്ത് മിനിറ്റത്തേക്കുള്ള സമയം പെർമിഷൻ വാങ്ങിക്കൊണ്ട് നടത്തിയ സമരമാണ്. അത് ഈ ജനദ്രോഹ നടപടിക്കെതിരായുള്ള സമരമാണ്. അത് ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരമാണ്. ആ സമയത്ത് മദ്യപിച്ച ആരെങ്കിലും വന്ന് നടത്തുന്ന ഷോയെ ആ തരത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതിനെ ആ രീതിയിൽ അംഗീകരിക്കുകയുമില്ല. സ്ത്രീകളോടുൾപ്പെടെ മാന്യമല്ലാത്ത ഭാഷയിൽ സംസാരിച്ച ഒരാൾ എന്ന രീതിയിലാണ് ഈ വിഷയത്തെ കോൺഗ്രസ് അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ വാദം ആ തരത്തിലാണ്. കോൺഗ്രസ് നടത്തിയ സമരമാണ് ഇന്ധന വില വർധനയ്ക്കെതിരെ നടത്തിയ സമരമാണ്. ആ സമരത്തിലാണ് ഇത്തരത്തിൽ ജോജു ജോർജ് വനിതാ നേതാക്കളെ ഉൾപ്പെടെ അസഭ്യം പറഞ്ഞു എന്നതാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. മദ്യപിച്ച് ആരെങ്കിലും വന്ന് ഇങ്ങനെ ഷോ കാണിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരമാണ്. ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ സമരത്തിന് ഇങ്ങനെയല്ല അതിൽ പ്രതികരിക്കേണ്ടത്. ജോജു ഉൾപ്പെടെയുള്ളവർ ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അവരൊക്കെ തന്നെയും ഈ ഇന്ധന വിലയുടെ ഒക്കെ തന്നെയും ഭവിഷ്യത്തുകൾ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടോ. ഇവരുടെ ഒന്നും ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധവും ഉണ്ടാകുന്നില്ല. പക്ഷെ ഇപ്പോൾ കോൺഗ്രസ് നടത്തിയ പത്ത് മിനിറ്റ് നീണ്ട ഒരു ജനകീയ സമരത്തിൽ ഇത്തരത്തിലൊരു ഷോ നടത്തുന്നതിന്റെ അർത്ഥം എന്താണെന്നതാണ് അല്പസമയം ഡി സി സി അധ്യക്ഷൻ ചോദിച്ചതൊപ്പം തന്നെ തുടർന്ന് മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും പ്രതികരിച്ചത് വളരെ മോശം ഭാഷയിൽ അവരെ അവരോട് സംസാരിക്കുന്നു. മാന്യമല്ലാത്ത ഭാഷയിൽ അവരെ അഭിസംബോധന ചെയ്യുന്ന നിലയുണ്ടാകുന്നു. ഈ ഒരു സാഹചര്യം ഉണ്ടായി. അയാൾ ഒരു ചലച്ചിത്ര താരമായിരിക്കും, പക്ഷേ ജനങ്ങളാണ് അയാളെ താരമാക്കിയിട്ടുള്ളത്. ഇതൊരു ജനകീയ സമരമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഇവിടെ വന്ന് കള്ളുകുടിച്ച് സിനിമയിൽ ചെയ്യുന്നത് പോലെ ഷോ വർക്ക് കാണിച്ചാൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ കൂടെയുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ദേഹത്ത് പിടിച്ച് തള്ളി അവരെ അധിക്ഷേപിക്കാൻ ഇവൻ ആരാ? ഇയാൾ ആരാ? അങ്ങനെ ആർക്കെങ്കിലും ഇയാൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. കള്ളു കുടിച്ചിട്ടാ വന്നത്? വണ്ടിക്കകത്ത് മദ്യക്കുപ്പി കണ്ടില്ലേ? ഗ്ലാസ് കണ്ടില്ലേ? കള്ളു കുടിച്ചിട്ട് വന്നിട്ട് ജോജു എന്ന സിനിമാ നടൻ കള്ളു കുടിച്ചു വന്നിട്ട് ഈ അഭ്യാസം കാണിച്ചത് മുഴുവൻ നിങ്ങൾ കണ്ടവരല്ലേ? വേറെ ആരെങ്കിലും കൂടെ പ്രതിഷേധിച്ച എത്ര പേരെ വന്ന്? അവൻ വന്നതിന്റെ കൂടെ വേറെ ഒന്നോ രണ്ടോ പേര് സി പി എം നേതാക്കന്മാർ സി പി എമ്മിന്റെ പ്രവർത്തകർ വന്ന് അധിക്ഷേപം ഉണ്ടാക്കി ഈ സമരത്തിന്റെ ഇതിന്റെ ധാർമ്മികത കളയാൻ അവർക്ക് ആർക്കെങ്കിലും കഴിയോ? പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം. മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരാതി കൊടുത്തിട്ടുണ്ട്, ശക്തമായ നടപടി സ്വീകരിക്കണം. ഇതൊരു ധാർമ്മിക സമരമാണ്, ജനകീയ സമരമാണ്. ഈ സമരം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതിനിപ്പ ഞങ്ങൾ ജനങ്ങളൊരു ഈ വഴിയിലൂടെ പോയ ആളുകളുടെ അധിക്ഷേപം കേൾക്കേണ്ടി വന്നാലും കോടിക്കണക്കിന് ജനങ്ങൾ ഇതിനെ അനുകൂലിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. ഇവിടെ ഒരു മലയും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ഇതൊക്കെ കണ്ട് അധികാരി വർഗം വില കുറയ്ക്കണം. ഇന്ന് ഗ്യാസിന് വില കൂടിയില്ലേ? 268 രൂപയാണ് കൂടിയത്. ആരാ ചോദിക്കുന്നത്? 1000-ൽ രൂപയായി. ഗാർഹിക ഗ്യാസിന് 1000-ൽ രൂപ. മറ്റേ ഗാർഹികമല്ലാത്ത വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഗ്യാസിന് 2000 രൂപ. നിങ്ങൾ മസാല ദോശയും ചായയും കുടിച്ച് 10 രൂപയ്ക്കും 30 രൂപയ്ക്കും മസാല ദോശ കഴിച്ചത് നാളെ 50-ഉം 60-ഉം ആയാൽ നിങ്ങൾ സമ്മതിക്കോ? നിങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകില്ലേ? ആ പ്രതിഷേധമാണ്, ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങളിവിടെ രേഖപ്പെടുത്തിയത്. ആർക്കെങ്കിലും അസൗകര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഇതല്ലാതെ വേറെ ഒരു പ്രതിഷേധ മാർഗവുമില്ല, ഒരു പ്രതിരോധ മാർഗവുമില്ല. ഈ പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് വരുന്നത്. ഞങ്ങളുടെ പല നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ പലരും ആശങ്ക അറിയിച്ചിരുന്നു, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ചുരുങ്ങിയ സമയത്തിനകം ഈ സമരം അവസാനിപ്പിച്ച് ജനങ്ങളുടെ പ്രതിഷേധമാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രകടിപ്പിച്ചത്. അത് തീർച്ചയായും ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള സമരങ്ങളെ നശിപ്പിക്കാൻ ആരെങ്കിലും കള്ളു കുടിച്ച് ഈ സമരത്തിനിടയിലേക്ക് വന്നാൽ അയാളെ ഞങ്ങൾ വിടില്ല, ഒരു സംശയവും വേണ്ട കാര്യത്തിന്. മദ്യപിച്ച ആരെങ്കിലും ഒരു ജനകീയ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അത് അനുവദിച്ചു കൊടുക്കില്ല എന്ന നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്.